ശബരിമലയിലെ പ്രധാന പ്രസാദമായ അരവണ വിതരണം പ്രതിസന്ധിയിലേക്ക്. അരവണ പായസം നിറയ്ക്കുന്നതിനുള്ള കണ്ടെയ്നറുകളുടെ ക്ഷാമമാണ് പ്രതിസന്ധിക്ക് കാരണം. കഴിഞ്ഞ ദിവസം അരവണ നിറയ്ക്കാനായി നിലയ്ക്കലത്തേക്ക് എത്തിച്ച ടിന്നുകൾ പൊട്ടിയ നിലയിൽ കണ്ടെത്തിയിരുന്നു. 40 ബോക്സ് ടിന്നുകളാണ് ഉപയോഗശൂന്യമായത്. ഡൽഹിയിലെ മോട്ടി എന്ന കമ്പനിക്കാണ് അരവണ നിറയ്ക്കാനുള്ള ടിന്നുകൾ എത്തിക്കാനുള്ള കരാർ. കരാർ നൽകിയിരുന്ന മോട്ടി എന്ന കമ്പനി നേരത്തെ എത്തിച്ചിരുന്ന കണ്ടെയ്നറുകൾ ഗുണമേന്മയില്ലാത്തതായതിനാൽ പുതിയവ എത്തിക്കാൻ ദേവസ്വം ബോർഡ് 2 തവണ കമ്പനിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇവർ എത്തിച്ച കണ്ടെയ്നറുകളിൽ അരവണ നിറച്ച ശേഷം യന്ത്രത്തിൽ സീൽ ചെയ്യുമ്പോൾ പൊട്ടിപ്പോകുന്നതിനാലാണ് പുതിയത് എത്തിക്കാൻ ദേവസ്വം ബോർഡ് നോട്ടീസ് നൽകിയത്. തുടർച്ചയായി നടത്തിയ 2 പരിശോധനകളിലും ഗുണനിലവാരം ഇല്ലെന്ന് കണ്ടെത്തിയ കമ്പനിക്ക് വീണ്ടും പരിശോധന നടത്തി കരാർ നൽകിയത് തുടക്കത്തിലെ വിവാദമായിരുന്നു. ആദ്യ പരിശോധനയിൽ തകരാർ കണ്ടെത്തിയ കമ്പനിക്ക് അപാകത പരിഹരിക്കാൻ വീണ്ടും അവസരം നൽകുന്നത് ആദ്യമാണ്. ഇങ്ങനെ കരാർ നൽകിയതിന് പിന്നിൽ മറ്റു ചില ഇടപാടുകളുണ്ടെന്ന് ആരോപണം ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം അരവണ ടിൻ വിതരണം ചെയ്യുന്ന കരാർ കമ്പനിക്ക് ഹൈക്കോടതി താക്കീത് നൽകിയിരുന്നു. ആവശ്യാനുസരണം ടിൻ വിതരണം ചെയ്യാൻ കഴിയുമെങ്കിലേ കരാർ ഏറ്റെടുക്കാവൂ എന്നായിരുന്നു ഹൈക്കോടതിയുടെ താക്കീത്. അരവണ നിറയ്ക്കാനുള്ള ടിൻ ആവശ്യത്തിനനുസരിച്ച് വിതരണം ചെയ്യുന്നില്ലെന്ന് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതി അറിയിച്ചിരുന്നു. ഇതിനാലാണ് കോടതി ഇടപെട്ടത്. ടിൻ വിതരണത്തിൽ കരാറുകാർ വീഴ്ച വരുത്തിയാൽ കർശന നടപടിയെടുക്കാനും കോടതി ഉത്തരവുണ്ട്. ഇതിന് പിന്നാലെയാണ് നിലയ്ക്കകത്ത് എത്തിച്ച 40 ബോക്സുകളിലെയും ടിന്നുകൾ പൊട്ടിയ നിലയിൽ കണ്ടെത്തിയത്. നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ അരവണ നിറച്ച് ഫ്ലിപ്പ് ലിഡ് ഘടിപ്പിച്ചപ്പോൾ കണ്ടെയ്നറുകൾക്ക് തകരാർ സംഭവിച്ചിരുന്നു. തുടർന്ന് 40 പെട്ടി കണ്ടെയ്നറുകൾ മടക്കി. അരവണ നിറച്ച ശേഷമാണ് തകരാർ ശ്രദ്ധയിൽപ്പെട്ടത്. എരുമേലി ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന കണ്ടെയ്നറുകൾക്കും നേരിയ തകരാറുകൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇവ തിരികെ നൽകിയിട്ടില്ല. 1 വർഷത്തേക്ക് 1.5 കോടി കണ്ടെയ്നറുകളാണ് കരാർ പ്രകാരം കമ്പനി എത്തിക്കേണ്ടത്. 50 ലക്ഷം എണ്ണം ആദ്യഘട്ടം എത്തിക്കാൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിച്ച് 13.42 ലക്ഷം കണ്ടെയ്നറുകൾ എത്തിക്കുകയും അതിൽ 5,35,700 എണ്ണം അരവണ നിറയ്ക്കുകയും ചെയ്തു. ശേഷിക്കുന്ന 8,82,000 എണ്ണം നിലവിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിലും തകരാർ കാരണം ഇവ മാറ്റിവെച്ചിരിക്കുകയാണ്. നിലവിൽ കഴിഞ്ഞ വർഷത്തെ കണ്ടെയ്നറുകളിലാണ് അരവണ നിറച്ച് വിതരണം ചെയ്യുന്നത്. ദിവസേന 2 ലക്ഷം മുതൽ 3 ലക്ഷം കണ്ടെയ്നറുകൾ വരെ അരവണയാണ് വിറ്റുപോകുന്നത്. ഈ കണക്ക് പ്രകാരം ഇനി 25 ദിവസത്തേക്ക് കൂടി അരവണ നിറയ്ക്കാനുള്ള കണ്ടെയ്നർ മാത്രമാണ് സന്നിധാനത്തുള്ളത്. എന്നാൽ വരും ദിവസങ്ങളിൽ ഭക്തരുടെ എണ്ണം വർദ്ധിച്ചാൽ പ്രതിസന്ധി രൂക്ഷമാകും. കഴിഞ്ഞ 10 ദിവസം പിന്നിടുമ്പോൾ സന്നിധാനത്ത് വലിയ തോതിലുള്ള തീർത്ഥാടക പ്രവാഹമാണ്. ശനിയാഴ്ച മാത്രം 1 ലക്ഷത്തോളം പേർ മല ചവിട്ടി എന്നാണ് കണക്ക്. വരും ദിവസങ്ങളിൽ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചാൽ ആവശ്യാനുസരണം അരവണ പ്രസാദം നൽകാൻ കഴിയാത്ത സാഹചര്യം ഉടലെടുക്കും. ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കുമെന്ന് ദേവസ്വം ബോർഡിനും നിശ്ചയമില്ല. വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെയ്നറുകളുടെ ലഭ്യതക്കുറവിനെ തുടർന്ന് ഭക്തർ കൊണ്ടുവരുന്ന പാത്രങ്ങളിൽ അരവണ അളന്ന് നൽകിയ ചരിത്രം ശബരിമലയിലുണ്ട്. അതേസമയം 40 ബോക്സ് ടിന്നുകൾ ഉപയോഗശൂന്യമായത് അരവണ നിർമ്മാണത്തെ ബാധിക്കില്ലെന്നും വീഴ്ച ചൂണ്ടിക്കാട്ടി കമ്പനിക്ക് നോട്ടീസ് അയച്ചതായും ദേവസ്വം ബോർഡ് അറിയിച്ചു. പൊട്ടിയ ടിന്നുകൾക്ക് പകരം പുതിയ ടിന്നുകൾ ഉടൻ എത്തിക്കുമെന്നാണ് കമ്പനി അധികൃതർ പറയുന്നത്.